യേശുവിനും ജീവിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, മനം തകർന്നവരെ രക്ഷിക്കുന്നു, ദുരാത്മാക്കളെ പുറത്താക്കുന്നു, ശാപങ്ങളെ തകർക്കുന്നു, ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു, തകർച്ചകളെ മാറ്റുന്നു. യേശു സകലരെയും അനുഗ്രഹിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് വചനം പ്രമാണിക്കുന്നവർക്ക് നിത്യജീവനും നിത്യരക്ഷയുമുണ്ട്. അവർ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. ലിവിംഗ് വോയിസ് മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ ലിവിംഗ് വോയിസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലൈല എന്ന് പറയുന്ന ഒരു ആൻറ്റി അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നതായ ആ ലൈല എന്ന് പറയുന്ന ആൻറ്റിക്കായി, അവരുടെ മകനായി, മകൻ്റെ ഭാര്യയ്ക്കായി, കുഞ്ഞിനായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും അവർ പ്രാപിപ്പാനിടയാകട്ടെ. ആ കുഞ്ഞിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ പ്രോഗ്രാം അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ കൊച്ചു കുഞ്ഞിൻ്റെ ഭാവി ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ആ പുതിയ വയസ്സ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അവരുടെ രണ്ട് മക്കളും സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗീതമായിരിക്കുന്ന ഒരു ദൈവ വചനത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശക്തിയുണ്ടോ? പോരാട്ടമുണ്ട്. പോരാട്ടമുണ്ടെങ്കിലും ഭയപ്പെടേണ്ട, ശക്തി തന്നവൻ രക്ഷപ്പെടുത്തും. ഇപ്പോൾ മരണം നീക്കുകയും എപ്പോഴും നീങ്ങുകയാണ് മരണം. ആ വചനം പറയുന്നു, ഇപ്പോൾ മരണം നീക്കുകയും മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവൻ സുവിശേഷം കൊണ്ട് ജീവൻ. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, സുവിശേഷം കൊണ്ട് ചിലർക്ക് ജീവൻ വരാൻ പോവുകയാണ്. സുവിശേഷത്തിന്റെ പ്രത്യേകത, അതിന് ജീവനുണ്ട്. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് വരുന്ന നാളുകളിൽ അനേകം പേർക്ക് അത് ജീവനായി മാറാൻ പോവുകയാണ്. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിനെ, യേശുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അടുത്ത വാക്യം, 11-ാമത്തെ വാക്യം പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗി. ഏത് സുവിശേഷം? അനേകം പേർക്ക് ജീവൻ കൊടുക്കുന്ന ഈ സുവിശേഷത്തിന്റെ പാസ്റ്ററായി ഞാൻ മാറി. ഇന്ന് പകൽക്കാലം ആരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അതെ, ഇന്ന് പകൽക്കാലം നിങ്ങളെയും ഇതിന്റെ ഏതൊക്കെ നിലവാരത്തിൽ ദൈവം മാറ്റാനും ഉയർത്താനും മാനിപ്പാനും ഉപയോഗിക്കാനും. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും. അപ്പോ അപ്പോസ്തലനായ പൗലോസ് ആരാണെന്ന് തീമത്തിയോസിനോട് പറയുന്നു, 1 പ്രസംഗി, 2 അപ്പോസ്തലൻ, 3 ഉപദേഷ്ടാവ്. തീമത്തിയോസിനോട് പറയുന്നു, എന്റെ അകത്ത് വെളിപ്പെട്ട കൃപാവരം, 1 പ്രസംഗിയായിട്ട് പ്രസംഗിക്കുന്നവനായിട്ട്, 2 അപ്പോസ്തലനായിട്ട്, 3 ഉപദേശിക്കുന്നവനായിട്ട്. കൃപാവരം വ്യത്യസ്തമായ നിലവാരത്തിൽ അപ്പോസ്തലനായ പൗലൂസിൽ അത് ഉപയോഗിക്കപ്പെട്ടു, അത് വെളിപ്പെട്ടു. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആരാ നിയമിച്ചത്? സ്വർഗത്തിലെ കർത്താവ് അപ്പോയിന്റ് ചെയ്തു. ആമേൻ. അപ്പോയിന്റ് ചെയ്തെങ്കിൽ അവിടെ വിശ്വസ്തനായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് അവിടെ വിശ്വസ്തനായിരുന്നു. ഡ്യൂട്ടി ചെയ്യാൻ ക്ഷമ വേണം. 40 പേര് കൊല്ലാൻ കാത്തിരിക്കുക വടിവാളുകളുമായി. ഓ, എങ്ങനെ രക്ഷപ്പെട്ടു? ക്ഷമ വേണ്ടേ? കപ്പൽ ചേർത്തിൽ അകപ്പെട്ടു, ക്ഷമ വേണ്ടേ? ഒരു സമയത്ത് ഇതാ യഹൂദന്മാര് കൊല്ലാൻ നോക്കി, കൊട്ടയ്ക്കകത്ത് തലച്ചുമടായിട്ട് വെളിയിൽ പോവുകയാ. ക്ഷമ വേണ്ടേ? ഒരിക്കൽ തല്ലും അടിയും എറിയും കിട്ടി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷെ കർത്താവ് പറഞ്ഞു, തീർന്നില്ല പൗലൂസേ, കുറെ കൂടെ ഓടാനുണ്ട്. ഇതേപോലെ തല്ലേറ്റു അടിയേറ്റു ചതവേറ്റു. പക്ഷെ പൗലൂസ് പറയുക, അത് ഉടലോടുകൂടെയാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എങ്കിലും ഒന്നും ആയിട്ടില്ല പൗലൂസ്, ഇനിയും കുറെ ഓടാനുണ്ട്. തീമത്തിയോസുമാരെ ബലപ്പെടുത്തണമെങ്കിൽ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് പൗലൂസ് പറയുന്നു, ദൈവശക്തിക്കൊത്ത വണ്ണം പോരാടണം, ദൈവം നമ്മെ രക്ഷിക്കും. ദൈവത്താൽ നിയമിക്കപ്പെട്ടു.
അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഏത്? എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും, പ്രാർത്ഥനക്കാരനെ ദൈവം അറിയും. ആമേൻ. അവനെ ഒരു ദിവസം കർത്താവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ തീമത്യോസിന് ശുശ്രൂഷ കൈമാറുമ്പോൾ പൗലൂസ് പറയുന്ന അടുത്തൊരു കാര്യം ഇതാണ്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. ആമേൻ. അനേകം പേര് പറയും, അല്ലോ ഹലോ പൗലൂസ് ലജ്ജിച്ചു പോയി. പക്ഷെ പൗലൂസ് പറയും, ഞാൻ ലജ്ജിക്കുന്നില്ല, എല്ലാം ക്രിസ്തു നിമിത്തം ഞാൻ സഹിക്കുന്നു. ഞാൻ ആരെ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ഒരു ഉറപ്പ് ദൈവത്തിന്റെ മക്കൾക്ക് വേണം. ആ നല്ല ഉപനിധി എന്നെ അന്ത്യം വരെയും സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഞാൻ അറിഞ്ഞ് ഇരിക്കുന്നു. എന്റെ അറിവ്, സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ ദൈവഭാഗത്തിന് വിട്ടുപോയ ഒരുപാട് പേര് കാണും. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ഇപ്പോഴും ക്രിസ്തുവിൽ ഉറച്ചിരിക്കുന്നു. എനിക്ക് ഒരു നിധി കിട്ടി, അത് മറ്റാർക്കും കിട്ടാത്ത ഒരു നിധിയാണ്. ആ നിധി എന്റെ കർത്താവാണ്, ആ നിധി എന്റെ കർത്താവാണ്. വില കൊടുത്തു വാങ്ങിയതെല്ലാം അവൻ എന്നെ വില കൊടുത്തു വാങ്ങി. ഇവിടെ പൗലോസ് പറയുക, ആ ഉപനിധി എന്നെ അന്ത്യം വരെയും മരിക്കുന്നത് വരെയും സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഓ, ശക്തിയില്ലാത്തൊരു ദൈവത്തെയല്ല ഞാൻ ഇത്രയും കാലം ആരാധിച്ചത്, ശക്തനായ ഒരു ദൈവത്തെ. ഞാൻ അവന്റെ ആർമിയായിരുന്നു. കഴിവുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, കഴിവില്ലാത്ത ദൈവത്തെയല്ല. എന്നോട് കേട്ട പത്യവചനം, എന്നോട് കേട്ട പത്യവചനം, നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനെയാണോ മാതൃകയാക്കിയത്, അല്ലയോ തീമത്യോസേ, നീയും അതിനെ മാതൃകയാക്കുക. ഇന്ന് പകൽക്കാലം യേശുവിനെ നിങ്ങൾ മാതൃകയാക്കുക. തീർന്നില്ല, അടുത്ത വാക്യം. ആ നല്ല ഉപനിധി, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, ഓ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. ഓ, സൂക്ഷിച്ച്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ അമ്മ കുഞ്ഞിനെ ബ്ലാങ്കറ്റിനകത്ത് പൊതിഞ്ഞ് കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ, അത് ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാതെ, ശത്രുവിന് കൊടുക്കാതെ ആ നല്ല ഉപനിധി ഇന്ന് പകൽക്കാലം നിങ്ങളെ പൊതിഞ്ഞ്. അതുകൊണ്ടാ പൗലോസ് പറയുന്നേ, ആ പരിശുദ്ധാത്മാവ് എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കും. ആ നല്ല ഉപനിധി നമ്മിൽ അധിപതിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ച് കൊള്ളും. മറ്റൊന്ന്, സൂക്ഷിച്ച് കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ അതിനെയും സൂക്ഷിക്കണം. രണ്ട് കാര്യം, പരിശുദ്ധാത്മാവ് നമ്മെ സൂക്ഷിക്കും, രണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിനെയും സൂക്ഷിക്കണം. നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. തീർന്നില്ല, പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ടുപേർ അവർ സുവിശേഷ വേലയിൽ ഉണ്ടായിരുന്നവരാണ്. അവർ രണ്ടുപേരും ശക്തന്മാരായിരുന്നു. അവർ അവിടെ വിട്ടുപോയി. അവരുടെ പേര് വായിക്കാം, ഫുഗലോസും ഹെർമനഗോസും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു. പേര് മാത്രമേ ഉള്ളൂ, ചരിത്രങ്ങൾ വേറെ ഒന്നുമില്ല. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഇപ്പൊ ഞാൻ നീ മാത്രമേ, പൗലോസ് പറയുക, നട്ടുച്ച നേരത്ത് വിളി കേട്ടിറങ്ങി തിരിച്ചു, ഇതുവരെ കർത്താവിന് വേണ്ടി ഓടി. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അവൻ സകലത്തിലും എനിക്ക് മതിയായവൻ. ആമേൻ. പൗലോസ് അനുഭവിച്ച പാഠങ്ങൾ ആത്മീക ജീവിതത്തിൽ, അതാ ഞാൻ പലപ്പോഴും പറയുന്നത്, ലേഖനങ്ങൾ സഭയുടെ നട്ടെല്ലാണ്. അവർ വിട്ടുപോയെങ്കിലും പൗലോസ് വിട്ടുപോയില്ല. 16-ാമത്തെ വാക്യം പറയുന്നു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസ്. പത്രോസിന് ഒരുപാട് വേദന വന്നു, അപ്പൊ തണുപ്പിക്കാൻ ഒനേസിമോസ് ഉണ്ടായിരുന്നു. ആ മെയിൻ. പക്ഷെ പൗലോസ് പറയുന്നു, ആ സമയത്ത് എന്നെ തണുപ്പിച്ച ഒനേസിമോസ്. റോമാ കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തലായ പൗലോസ് കിടക്കുമ്പോൾ അന്നുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആരും ആ ജയിൽ പുള്ളികളെ നോക്കി പോകാറില്ല. കാരണം അന്നത്തെ ചക്രവർത്തിമാര് ക്രൂരന്മാരാണ്, നിഷ്ഠൂരന്മാരാണ്, മൃഗമാണ്. ആമേൻ. അവരെയും പിടിച്ച് ജയിലിനകത്തിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാപം പൗലോസ് അകത്ത് കിടക്കുകയാണ്. അകത്ത് കിടക്കുമ്പോൾ എല്ലാവരും ചിതറിപ്പോയി. പലരും ഉണ്ടായിരുന്നു. ഞാൻ ചരിത്രം വായിച്ചപ്പോൾ ഒരുപാട് പേരുടെ പേര് പറയുന്നു. അവരെല്ലാവരും നല്ല പ്രവൃത്തി ആരംഭിച്ചതാ. പക്ഷെ പകുതി വഴി പരീക്ഷകൾ വന്നപ്പോൾ, ശോധന വന്നപ്പോൾ അവർ ഇട്ടിട്ട് ആ വഴിക്ക് പോയി.
ഇപ്പോൾ ആരുമില്ല. പൗലൂസ് തനിച്ചിരിക്കുമ്പോൾ ഇതാ ഒനേസിമോസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ വരുന്നു. കാരണം അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചെമ്മുപടിക്കാരൻ കാരണം പൗലൂസിന് ഒരുപാട് പീഡയുണ്ടായി. അങ്ങനെ പിടിച്ചകത്തിട്ടിരിക്കുമ്പോൾ ഇതാ ഒനേസിമോസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ വന്ന് ഭയം കൂടാതെ പൗലൂസിനെ കാണാൻ വരികയാ. പൗലൂസിനെ ബലപ്പെടുത്തുന്നുണ്ട്, പൗലൂസെ ആരുമില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, ഹാലലൂയ. കാരണം ഈ ഒനേസിമോസ് പലവട്ടവും ഇദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വരികയും അദ്ദേഹത്തെ മനസ്സിനെ തണുപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. റോമാ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ജയിൽ പുള്ളിയോടുകൂടെ ഒരു അടിമയെ കൂടെ അകത്ത് കൂടെ നിർത്താനുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇന്നല്ല ആ കാലഘട്ടത്തിൽ സുവിശേഷ വേലക്കാരനായ ലൂക്കോസ് പൗലൂസിന്റെ കൂടെ യഥാർത്ഥത്തിൽ അടിമയല്ല, അടിമ എന്നുള്ള നിലവാരത്തിൽ പൗലൂസിനെ സഹായിക്കാൻ കാരാഗ്രഹത്തിൽ പലവട്ടവും ലൂക്കോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലൂസിന്റെ ശുശ്രൂഷയുടെ അവസാന നാൾ വരെയും ആരും ലൂക്കോസ്, കാരണം ലൂക്കോസിന്റെ ജോലി ഭയങ്കര എഴുത്താണ്. പുള്ളിക്കാരൻ പൗലൂസിന്റെ വായിൽ നിന്ന് വീഴുന്നതെല്ലാം ആരുടെ കയ്യിലുണ്ട്? ആ ലൂക്കോസിന്റെ കയ്യിലുണ്ട്. ഈ അധ്യായം തീരുമ്പോഴാണ് പൗലൂസിനെ ഏറ്റവും അവസാനമായി അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തും പൗലൂസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. നീറോ ചക്രവർത്തി അറസ്റ്റ് ചെയ്യുമ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ചർമ്മ ലിഖിതവും പുതപ്പും അവിടെയുണ്ട്, നീ ഒനേസിമോസിനോട് പറയണം അതിനെ എടുത്തോണ്ട് വരണം. കാരണം അത് കൊണ്ടുവരാൻ വേറെ ആർക്കും ഗട്സ് ഇല്ല. കാരണം തന്നെ വന്ന് പട്ടാളത്തുകാർ അറസ്റ്റ് ചെയ്യുമ്പോൾ പൗലൂസിന്റെ ജീവിതത്തിൽ എപ്പോഴും കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇന്ന് എന്റെയും നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉള്ളതുപോലെ പൗലൂസിന്റെ കയ്യിൽ പാപ്പിറാസ് പോലെയുള്ള പഴയ നിയമത്തിന്റെ ഗ്രന്ഥം തോറ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. താൻ ഏത് കൽത്തുറങ്കിൽ കൊണ്ടുപോയാലും എവിടെ അടയ്ക്കപ്പെട്ടാലും ഈ തോറയുമായിട്ടാ പോകുന്നത്. ഹാലലൂയ. ഇന്നൊരു കാര്യം പറയട്ടെ, ഇന്ന് പകൽക്കാലം ഇതിനെ നീ ചുമന്നാൽ, ഇതിനെ നീ തറയിൽ വയ്ക്കാതെ നീ ഇതിനെ ചുമന്നാൽ നിന്റെ ഭാവി മാറും, നിങ്ങളുടെ ജീവിതം മാറും, ജീവിത ശൈലി മാറും. ഏകദേശം 70 വർഷക്കാലം ദൈവസ്ഥാനത്തിലായിരിക്കുമ്പോൾ ഞാൻ പല ഭാഗത്തും വായിച്ചിട്ടുണ്ട്, പൗലൂസിന്റെ കയ്യിൽ ഈ പേപ്പേഴ്സ് കയ്യിലുണ്ട്. 70 വർഷം പഴക്കമായ ഒരു തോറ ഒന്നാലും എന്റെ ബൈബിൾ പോലും 5 വർഷം കഴിഞ്ഞപ്പോൾ ഒത്തിരി പഴകിപ്പോയി. അന്നത്തെ കാലഘട്ടത്തിൽ ബാക്കി എന്തു പോയാലും ആ ചർമ്മ ലിഖിതങ്ങൾ നഷ്ടപ്പെടല്ലെന്ന് പൗലൂസ് ആഗ്രഹിച്ചു. കാരണം തന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം കൊടുത്ത എഴുത്തുകളാണ് അതെല്ലാം. ഒരു ഭക്തന്റെ കഷ്ടത പറയുകയാ, എങ്കിലും ദൈവത്തെ കൈവിടുന്നില്ല. ദൈവം പൗലൂസിനെയും കൈവിടുന്നില്ല. മുറുകെ പിടിക്കണം. ഈ തലമുറയിൽ ദൈവത്തിന്റെ വേല ചെയ്യണമെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ മുറുകെ പിടിച്ചാലേ നടക്കത്തുള്ളൂ. എന്നെ തണുപ്പിച്ചവനായ ഒനേസിമോസിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതെഴുതുമ്പോൾ ഒനേസിമോസ് കൂടെ ഇല്ല, പക്ഷെ അഭിഷിക്തൻ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹത്തിന്റെ വേട് പറയുന്നു. എനിക്കൊരു കാര്യം അറിയാം, ഒനേസിമോസ് ഈ അനുഗ്രഹിക്കുന്ന സമയത്ത് ഏത് വീട്ടിലകത്തിരുന്നാലും അപ്പോസ്തലനായ പൗലൂസ് അനുഗ്രഹത്തിന്റെ ഒരു വേട് പറയുമ്പോൾ ഒനേസിമോസിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വീഴും. ഇന്ന് പകൽക്കാലം സുവിശേഷ വേലയിൽ കൈത്താങ്ങിയ പ്രതികൂലത്തിലും പ്രശ്നങ്ങളിലും കൂടെ കടന്നുപോയപ്പോൾ പിടിച്ചു നിന്ന കൈത്താങ്ങിയ സഭയെ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഒനേസിമോസിനെ അനുഗ്രഹിച്ചതുപോലെ പ്രിയപ്പെട്ട സഭയെ ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഹലോ വിശ്വാസിയെ, നിന്നെ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കർണൽ നൽകുമാറാകട്ടെ. കർത്താവ് നന്മ നൽകുമാറാകട്ടെ. അടുത്ത വാക്യം, അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ. കണ്ടു, അതാ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജയില്ല. പിടിച്ചകത്തിനുണ്ടെങ്കിൽ അകത്തിട്ടോട്ടെ, പക്ഷെ ഞാൻ യേശുവിനെ വിട്ടു മാറത്തില്ല, അപ്പോസ്തലനെ വിട്ടു മാറത്തില്ല. സഭ വിട്ടു മാറരുത്. പൗലൂസ് പറയുന്ന ഒരു കാര്യം, സഭ ആത്മീകമായി ഒരു വ്യക്തിക്ക് ജന്മം കൊടുക്കുമ്പോൾ ഒരു ദൈവദാസൻ എടുക്കുന്ന പെയ്യൻ വളരെ വലുതാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് ആത്മാവിൽ വളർത്തുന്ന, ആത്മാവിൽ ഉയരുന്ന ഒരു സഭ ഉണ്ടായിരിക്കണം. കാരണം ദൈവം വിളിച്ചത് ബോൺസായി മാറാനല്ല, ദൈവം വിളിച്ചത് ഒരു വലിയൊരു ആത്മരമാകാനാണ് ദൈവം വിളിച്ചത്. വളർന്ന് പന്തലിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. റോമയിൽ കാരാഗ്രഹത്തിൽ താല്പര്യത്തോടെ എന്നെ തേടി കണ്ടെത്തി. അടുത്ത വാക്യം, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. വീണ്ടും പറയുക, അങ്ങ് ചേർത്തങ്ങ് അനുഗ്രഹിക്കുക ഒനേസിമോസിനെയും തീമത്തിയോസിനെയും. അത് വാക്ക് പറഞ്ഞ വാക്ക് പറഞ്ഞതാ, ദൈവം അനുഗ്രഹിക്കാതിരിക്കോ, ദൈവം അനുഗ്രഹിക്കും.
ഓക്കെ അടുത്ത വാക്യം എഫെസൊസിൽ വെച്ച് ആ അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ ആരും കൂടെ ഇല്ലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ശുശ്രൂഷ ചെയ്തു എന്ന് നീ അറിയുന്നല്ലോ അടുത്ത വാക്യം എന്റെ മകനെ എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക അടുത്ത വാക്യം നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം അടുത്ത തലമുറയ്ക്ക് നീ ഇത് കൈമാറണം അടുത്ത തലമുറയ്ക്ക് ഇത് പറയണം അതുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ടിൽ നടന്നതായ ദൈവപ്രവൃത്തിയെ നമ്മളും ഇന്ന് പകൽക്കാലം കേട്ടത് സ്തോത്രം ചെയ്താട്ടെ ആമേൻ തീർന്നില്ല അടുത്ത അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്ക് ഇതാണ് രണ്ട് വാക്യം നീ പല സാക്ഷികളുടെ മുമ്പാകെ നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക ഓക്കെ ആരെയാണ് പരമേൽപ്പിക്കേണ്ടത് വിശ്വസ്ത മനുഷ്യരെ നിങ്ങൾ അങ്ങനെയാണോ വിശ്വസ്തരാണോ വിശ്വസ്തരാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേൽ വലിയൊരു ദൗത്യം പരമേൽപ്പിച്ചിരിക്കുക ആമേൻ ഈ വചനത്തെ നിങ്ങളുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുക രണ്ടാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം എന്ന് വായിക്കും എന്റെ മകനെ എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക ഓ വീണ്ടും പറയുന്ന കഷ്ടം സഹിക്കുക ആമേൻ നല്ല ഭടനായി കഷ്ടം സഹിക്കുക കഷ്ടം സഹിക്കേണ്ടി വന്നാലും അകത്തൊരു കാര്യം പറഞ്ഞു ദൈവം നമ്മെ രക്ഷിക്കും ദൈവശക്തിയുള്ളവനെ ദൈവം രക്ഷിക്കും കാരണം ഈ തീമത്തിയോസിനെ ആത്മാവിൽ ജനിപ്പിച്ചത് അപ്പോസ്തലനായ പൗലൂസാണ് ദൈവമാണെങ്കിലും ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ദൈവം ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലൂസിനെയാണ് ആമേൻ ഒരു മെഡിക്കൽ പെർഫ്യൂം ഇറക്കൽ നിങ്ങൾ ശ്രദ്ധയോടെ അത് കേൾക്കണം ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലി അവരുടെ കുഞ്ഞ് അവൾ സ്കൂളിൽ കളിച്ചോടുന്ന സമയത്ത് വന്ന മീനിൻ്റെ കൈ രണ്ടായിട്ട് ഈ ഭാഗം വെച്ച് ഒടിഞ്ഞുപോയി ആ വീട്ടുകാരെ അറിയിക്കുകയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു എക്സ്റേ എടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കൈ രണ്ടായി ഒടിഞ്ഞുപോയി ആ സമയത്ത് തന്നെ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ യേശു ക്രിസ്തു അത്ഭുതകരമാകുന്ന വിടുതൽ ആ പൈതലിന് വേണ്ടി നൽകി പ്രത്യേകിച്ച് 2:10 സമയത്ത് എക്സ്റേ എടുക്കുമ്പോൾ ആ എക്സ്റേയിൽ പൊട്ടലുണ്ടായിരുന്നു എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് അവർ വീണ്ടും എക്സ്റേ എടുത്തപ്പോൾ ആ പൊട്ടിയ ബോൺ ജോയിൻ ആകാൻ ഇടയായി തീർന്നു വിശ്വസിക്കുക യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും ഇതിനെ അഴിക്കാനും സൗഖ്യമാക്കാനും എൻ്റെ കർത്താവിനെ കഴിയത്തുള്ളൂ എക്സ്റേ റിപ്പോർട്ടുണ്ട് എക്സ്റേ ഉണ്ടോ കയ്യിൽ ഹല്ലേലൂയ കർത്താവിന്റെ മിറക്കിളൊക്കെ മെഡിക്കൽ പ്രൂഫുകളാക്കും 12 ഈ സ്കൂളിൽ കളിച്ചോണ്ട സമയത്താണ് കളിച്ചത് ഒറ്റയ്ക്കല്ല ഈ ചർക്കലിൽ കയറി കളിക്കുന്ന ഒരു സാധനം ഒരാൾക്ക് മാത്രമേ ഒരു ചർക്കൽ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ ഇവര് കാണിച്ച 2 പേര് കയറിയിരുന്നാണ് ഒരുമിച്ച് ഇടുങ്ങിയ സ്ഥലത്ത് ഞെരങ്ങിയത് അപ്പൊ അതിന്റെ ബാക്ക് ഇവര് എണീക്കുന്ന എനിക്ക് ആ സമയം സ്പേസ് കിട്ടത്തില്ല കാരണം അതിന്റെ ബാക്കിൽ നിന്ന് ഇത്തിരി ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയാണ് വന്ന് നേരെ വന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുട്ടി വന്നവരിൽ സാറ് നടുവാണ് ഇടിച്ച് വീഴേണ്ടിയിരുന്നെന്ന് തോന്നുന്നു കാരണം അത് ഹൈറ്റ് ഉള്ള കുട്ടി ഇവര് ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരുവാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിൽ എനിക്ക് തോന്നുന്നു ആ കൊച്ചെന്തെങ്കിലും തട്ടിയെന്നാ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ ഇവര് കൈ കുത്തി എണീറ്റതാണ് സംഭവിച്ചത് എന്റെ കർത്താവിന് 45 ദിവസമൊന്നും വേണ്ട 4 മണിക്കൂർ വേണ്ട ഒറ്റ സെക്കൻഡ് മതി ജോയിന്റ് ആക്കാൻ സാധാരണ ഈ പൊട്ടലിന് നല്ല രീതിയിൽ പ്ലാസ്റ്റർ ഇടേണ്ടതാ കാരണം ഇതേ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എന്റെ കയ്യിലുള്ള ഈ ബോൺ പൊട്ടിയിട്ട് ഞാൻ ഒരു ബട്ടൺ ഇളക്കിയിട്ട് എന്റെ കൈ ഇതിനകത്ത് കയറ്റി എന്റെ ഒരു ബ്രദറെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ കാരക്കോണത്തിലെ ഡോക്ടർ പറഞ്ഞു 42 ഡേയ്സ് 42 ദിവസം നീ ഇതിട്ടുകൊണ്ട് നടക്കണം 6-ാമത്തെ ദിവസം എന്റെ ഇടത് കയ്യെ ജോയിന്റ് ചെയ്ത കർത്താവ് ഹല്ലേലൂയ എനിക്കറിയാം ഇന്ന് കർത്താവ് അടുത്ത മണിക്കൂറിലാണ് അതാ ചെയ്യുന്നത് ഹല്ലേലൂയ അതിന്റെ വ്യാപ്തി കുറച്ചുകൂടെ അടുത്തു അതിന്റെ ശക്തി വർദ്ധിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ പോകും ഈ ഡോക്ടർ ഇത് ബാൻഡേജ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു തൊട്ട് ഒരു സംഭവം സംഭവിച്ചു അവിടെ കാരണം ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞ് മോളെ ഫോൺ കൊടുത്തിട്ട് അടുത്ത് നിൽക്കായിരുന്നു
പക്ഷേ പെട്ടെന്ന് സാധാരണ ബീറ്റ് ആൻഡ് സൊല്യൂഷൻ ഒഴിച്ച് സാധനം കഴുകാറുണ്ട്. അപ്പൊ കഴുകുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോഴേ ഇപ്പൊ ഞാനാണ് അടുത്ത് നിന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞ സിസ്റ്റർ എനിക്ക് കഴുകിക്കൊടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പക്ഷെ ആ സമയത്ത് തന്നെ ബ്രദറും പറഞ്ഞു എന്തെന്ന് മോളിത്തോഞ്ഞ് കൈ അല്ലോട്ട് വെക്കാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ വെച്ച സമയമായിരുന്നു. പക്ഷെ സാധാരണ ബീറ്റ് ആൻഡ് സൊല്യൂഷൻ കയ്യിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചോടനെ അങ്ങ് വെള്ളമായിട്ട് താഴെ പോവത്തേയുള്ളൂ. പക്ഷെ താഴെ പോയില്ല. ഞാൻ ഈ എന്റെ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. താഴോട്ട് പിന്നെ സൊല്യൂഷൻ പോകുന്നുമില്ല. പക്ഷെ കൈ തന്നെ തടഞ്ഞു. ഞാൻ ഇങ്ങനെ ചെയ്യണ്ട. ആ സമയം കഴിഞ്ഞിട്ട് ബ്രദർ പ്രാർത്ഥിച്ച് ഒരു രണ്ട് മിനിറ്റ് ആയി. ഞാൻ അങ്ങ് പുറത്തിറങ്ങിയത് സ്റ്റാഫിന് ഡോക്ടറിന് സിസ്റ്റർ എന്തായാലും പുറത്ത് നിൽക്കുന്നു. ഇപ്പം സിസ്റ്റർ ഒന്നും കണ്ടുപിടിക്കണ്ട, ചില ട്രാക്ഷൻ ഇടാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഒരു പഞ്ച് മിനിറ്റ് ആയി ഒരു സ്റ്റാഫ് എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ ഞാൻ ആദ്യം സാധനം എല്ലി പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ജെല്ലി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഫസ്റ്റ് ആയിട്ടാണ്. കാര്യം ഡോക്ടർ ആ സ്റ്റാഫ് കൊച്ചിന്റെ കയ്യിൽ പിടിച്ച് ഡോക്ടർ ഇവിടെ പിടിച്ചു. ആ സമയത്ത് വലിയൊരു സൗണ്ട് കേട്ടെന്ന്. കാരണം സൗണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആദ്യം അവിടെ കേഷ്വരി സ്റ്റാഫാണ്. ഫസ്റ്റിലാണ് എനിക്ക് കേൾക്കുന്നത്. ഒരു എല്ലി വന്ന് വേറെ എന്റെ അടുത്ത് ജോയിൻ ചെയ്ത് മുട്ടി നിൽക്കുന്ന സൗണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഓ കറക്റ്റ് ആയിട്ട് അത് കാണാം. കറക്റ്റ് ആയിട്ട് കാണാം. ആ ബോൺ രണ്ടായിട്ട് പൊട്ടി കറക്റ്റായിട്ട് നിൽക്കുക. ഇത് ആദ്യത്തെ എക്സ്റേ. ഇത് രണ്ടാമത്തെ എക്സ്റേ. എവിടെയാ സംഭവം? കണ്ട രണ്ടാമത്തെ ജോയിന്റിനകത്ത് രണ്ടാമത്തെ ഗ്യാപ്പ് അത് കർത്താവ് ഫില്ലാക്കിയിരിക്കുക. ഇത് 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 മെഡിക്കൽ പ്രൂഫായത്. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പെട്ടെന്ന് ദൈവാത്മ പറഞ്ഞു, നീ ഇപ്പോ ഒന്ന് വിളി. ഞാൻ ആ വിളിക്കുന്ന ടൈമിൽ തന്നെ അവരെ കിട്ടി. അവർ നിയോഗത്തിനകത്ത ആ സമയത്താണ് സൊല്യൂഷൻ വെച്ചോണ്ടിരിക്കുന്നത്. കർത്താവ് എത്ര വലിയവൻ. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് പോലും മിറക്കൾ തോന്നുമാറ്. മെഡിക്കൽ പ്രൂഫ് മിറക്കിളുകൾ. എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. ഈ യേശു ഈ മകളെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് മകൽക്കാലം തകർന്ന അസ്ഥികളെ ജോയിന്റ് ചെയ്യാൻ എന്റെ കർത്താവിന് കഴിയും. പൊട്ടിയ ജോയിന്റുകള് ഓ ജോയിന്റ് ആക്കാൻ, പൊട്ടലുകളെ മാറ്റാൻ, തേയ്മാനങ്ങളെ മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കുക. വെച്ചാൽ നട്ടലിലേക്ക് ദൈവശക്തി വ്യാപരിക്കുക. ജോയിന്റുകൾക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. അസാധാരണ വിടുതലുകൾ സംഭവിക്കട്ടെ. ആമേൻ. കർത്താവേ, ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൈ കർത്താവ് ജോയിൻ ചെയ്തു. ഡോക്ടർമാരുടെ ഇഷ്ടത്തിനാണ് ഇത് തൽക്കാലത്തേക്ക് വെച്ചത്. വ്യക്തമായി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നീ സൗഖ്യമായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കയ്യൊന്ന് അനക്കി നോക്ക്. കൈ ഒന്ന് കനക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് അഴിച്ചേക്ക്. അതിനെ അഴിച്ചേക്ക്. അതിനെ ഒന്ന് അഴിച്ചു മാറ്റിയേക്ക്. നിനക്ക് നേരത്തെ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. നോക്ക്. ബാക്കി അതൊക്കെ പൊളിക്കുന്നത് ഡോക്ടർമാരുടെ ഡ്യൂട്ടി, എന്റെ ഡ്യൂട്ടി അല്ല. ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവോ വിശ്വസ്തൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അനുഭവ സാക്ഷ്യവും ദൈവവചനവും നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും പ്രതികൂലത്തിലായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആ പ്രാർത്ഥന വിഷയവുമായി ദൈവസ്ഥാനത്തിൽ തലവണക്കാട്ടെ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, അനുഭവ സാക്ഷ്യം കേട്ടതായ ഞങ്ങൾ ഈ ജനത്തെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവിക നന്മ ഇവർ അനുഭവിക്കട്ടെ. രോഗങ്ങൾ വിട്ടുപോകട്ടെ. ശാപങ്ങൾ തകർന്നു മാറട്ടെ. ആത്മീകമായി വളരുവാൻ തക്ക വണ്ണം ഇടയാകട്ടെ. ഈ സമയത്ത് ആരെങ്കിലും രോഗത്തിൻ്റെ അനുഭവത്തിൽ രോഗമുള്ള സ്ഥാനത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പോൾ ദൈവശക്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ. ആ അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയെങ്കിൽ ഇപ്പോൾ ഇവർ ഏത് സ്ഥലത്തായിരുന്നാലും അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ, കഷ്ടതകൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ, മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ. എന്നെ ജനത്തെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ മറ്റൊരു ആത്മീക സഭയിലെ വിശ്വാസിയല്ല എങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ടി വി പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കൺവെൻഷൻ യോഗങ്ങൾ ഡിസംബർ 3, 4, 5. സ്ഥലം ഭക്തിവിലാസ് പ്രാർത്ഥനാലയം, ലൂർദിപുരം, കാഞ്ഞിരക്കുളം. വൈകിട്ട് 6:30 മുതൽ 9:30 വരെ പാസ്റ്റർ ഷിബു എഡ്വേർഡ്, സിസ്റ്റർ രജനി ഷിബു എന്നിവർ ശുശ്രൂഷിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കടന്നു വരുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7 മുതൽ 9:30 വരെയും എല്ലാ ചൊവ്വാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്റർ കഴക്കൂട്ടത്തും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 11 മുതൽ 2 മണിവരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയിലും 10 മണി മുതൽ 1 മണിവരെയും ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്റർ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഓലത്താന്തിയിലും നടത്തിവരുന്നു. പാസ്റ്റർ ഷിബു എഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.